കൺവെൻഷനിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യുവാൻ ബലഹീനനാണ് എനിക്ക് ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യമായി ഒരു ദൈവ നിയോഗമായി അനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു ആ വലിയ ദൈവകൃപയുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു വളരെ പൂർവ്വം പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച് എന്റെ സഹോദരൻ ബഹുമാനപ്പെട്ട ഈപ്പൻ അബ്രഹാമച്ചനോടും മുള്ളൻ മാർത്തമ്മ ഇടവകയോടുമുള്ള എന്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അച്ഛൻ വളരെ ഹൃദ്യമായി പറഞ്ഞ എല്ലാ സ്വാക്കുകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. അച്ഛനോടുള്ള എന്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. 2001 മുതൽ ആരംഭിച്ച ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ദീർഘമായ 19 വർഷങ്ങളായി ആ ബന്ധങ്ങളിൽ ഒട്ടും വിട്ടുകൂടാതെ ഇന്ന് സഹോദര ബന്ധത്തിൽ തുടരുവാൻ ദൈവം നമ്പരാൻ അവസരം നൽകുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. അച്ഛൻ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, അതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റു. അച്ഛൻ ശുശ്രൂഷ ചെയ്ത സെന്റ് ജോൺസ് മാർത്തോമ പള്ളിയിൽ ഞാൻ പോയതാണ്. അച്ഛനോടൊപ്പം കുടുംബമായി പോയി താമസിച്ച് ആ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവസരമുണ്ടായി. അത്രമാത്രം ആഴമായ ബന്ധം അച്ഛനുമായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നെ ഏൽപ്പിക്കുന്നത് ആ ഇടവക തന്റെ ശുശ്രൂഷാകാലം പൂർത്തിയാകുമ്പോൾ എപ്രകാരമായി തീരണം എന്നുള്ളത് വളരെ കാൽക്കുലേറ്റീവായി വളരെ സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്ത് നല്ല ദർശനത്തോടെ പ്രവർത്തിക്കുന്നതാണ് പ്രിയപ്പെട്ട ഈപ്പൻ അബ്രഹാമച്ചൻ. ഏത് ചെറുതും വലുതുമായങ്ങളും അച്ഛൻ ലാഭത്തോടെ എടുക്കാറില്ല, വളരെ ഗൗരവമായിട്ട് ഇതിനെ കാണും. നല്ല ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അച്ഛനുണ്ട്. അതിന് എത്രമാത്രം ഡെഡിക്കേഷൻ ആവശ്യമാണോ നല്ല അച്ഛനിൽ കാണുവാൻ തക്കോണ്ട് സാധിക്കുന്നത് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടുകൂടെ എസ് അച്ഛൻ അത് സത്യമാണെന്ന് പറയും എന്നുള്ളത് നിങ്ങളുടെയും അനുഭവമാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ അവസരത്തിനായിട്ട് വീണ്ടും ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നുവല്ലോ. നമ്മൾ എല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 7 മാസമായി നമ്മൾ ആരും പരിചയപ്പെടാത്ത ഒരു അനുഭവത്തിലൂടെയാണ്, നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നമ്മുടെ ആയുസ് ഒരിക്കൽ പോലും നാം സ്വപ്നം കണ്ടതല്ല. ഇപ്രകാരം ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നാം ദൈവോദനം കേൾക്കുവാനിടയാകുന്ന നമ്മളാരും സ്വപ്നം കണ്ടതല്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു എന്നതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവാലയത്തിലല്ല എങ്കിൽ പോലും ദൈവ സാന്നിധ്യ ബോധത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒരുപാട് നിലങ്ങളായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്പുരാൻ നമ്മോട് ഈ രാത്രി വ്യക്തമായിട്ട് സംസാരിക്കും. ശബ്ദം നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ഞാൻ ഒരു കാര്യം എല്ലായിടത്തും പറയുന്നത് വീണ്ടും ആവർത്തിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ എന്നെ ക്ഷണിച്ച് മുതൽ എല്ലാ ദിവസവും മുള്ളന്റെ മാർത്തമ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വൈദികനാണ് ഞാൻ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്റെ പേഴ്സണൽ പ്രേയറിലും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുടുംബമായി ഞങ്ങൾ കരങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളിലും ഈ ഇടവയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ 2 ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പട്ടക്കാരനാണ്. പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തമ്പുരാനെ വിതയ്ക്കപ്പെടുന്ന വചനത്തിന് വിത്തുകളൊന്നും തന്നെ പതിരായി പോകാൻ പാടില്ല, അത് ഫലകരമായി തീരണം. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ഈ 2 ദിവസം ശുശ്രൂഷയിലൂടെ അന്വർത്ഥമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 വർഷങ്ങൾക്ക് മുൻപ് റാന്നിയിലെ ഭദ്രാസന കൺവെൻഷനെ സംബന്ധിച്ചത് എന്റെ മനസ്സിൽ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്ന പ്രിയപ്പെട്ട ചാൾസ് ജോൺ സാറിനെ കാണുക എന്നുള്ള ആഗ്രഹം നിറവേറപ്പെട്ടു. സാറിന്റെ ഫോൺ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു. സാറ് പറഞ്ഞ, അച്ഛൻ സ്വാഗതം, ദൈവം ഭവനത്തിലുള്ള ഒരു സമയം ഞാൻ സാറിനെ കാണുവാൻ ഒരു വൈകുന്നേര സമയത്ത് എനിക്ക് പ്രസംഗമില്ല. സാറിന്റെ ഭവനത്തിൽ ഊഷ്മളമായി എന്നെ സ്വീകരിച്ചു, ഏറെ നേരം ഒരുമിച്ച് സംസാരിച്ചു, ദൈവത്തിന്റെ ജീവിത അനുഭവങ്ങൾ ഒന്നൊന്നായി പങ്കുവച്ചു. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ച എന്ന് തുടങ്ങുന്ന ധാരാളം ഗാനങ്ങളുടെ രചയിതാവാണ് ചാൾസ് ജോൺ. ഭക്തനായ മനുഷ്യൻ, ഓരോ പാട്ടിന്റെ പിന്നിലെയും തീവ്രമായ ദൈവാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1987 അദ്ദേഹം ഇടക്കര, വടക്കൻ മലബാറിലെ ഒരു ശുശ്രൂഷ മേഖലയാണ്, ഇടക്കരയ്ക്ക് ഒരു സംഘത്തിന് വേണ്ടി പോയി. തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ ജോലിയുള്ള ബന്ധത്തിലാണ് ശുശ്രൂഷ ചെയ്യുക. 2 ദിവസത്തെ ഇടക്കരയിലെ ശുശ്രൂഷ കഴിഞ്ഞ് അന്ന് രാത്രിയിലെ യോഗം കഴിഞ്ഞ് മടങ്ങി വരികയാണ്.
രാത്രിയിലുള്ളൊരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുണ്ട്. നേരത്തെ സംവിധാനം ഇല്ല. അതിൽ കയറി കോട്ടയത്ത് വന്ന് കോട്ടയത്ത് നിന്ന് വീണ്ടും റാന്നിയിലെത്തി രാവിലെ വീണ്ടും വീട്ടിൽ പോയി ഫ്രഷായി മെഡിക്കൽ ഹോസ്പിറ്റലിൽ വീണ്ടും ജോലിക്ക് പോകണം. ഇടക്കരയിൽ നിന്ന് വാഹനം കയറിയ ആ സമയം മുതൽ കോട്ടയം ബസ് സ്റ്റാൻഡ് വരെ ഒറ്റക്കാലിൽ നിന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കയ്യിലൊരു ബ്രീഫ് കേസ് ഉണ്ട്, എങ്ങും പിടിക്കാൻ പോലും സാധ്യത. ഒരു കമ്പി കഷ്ടപ്പെട്ട് പിടിച്ചു. ആ മണിക്കൂറുകൾ ഇടക്കരയിൽ നിന്ന് തിങ്ങി നിറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്ത് കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം നന്നേ ശാന്തനായി. അദ്ദേഹം പറഞ്ഞിറങ്ങി ആ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു സിമെന്റ് മെഞ്ചിൽ ഇരുന്ന് കാലുകൊണ്ട് നിവർത്തിവെച്ച് ഒരു ചായ വാങ്ങി കുടിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, വീട്ട് എനിക്ക് വീണ്ടും ഒരു ശുശ്രൂഷയ്ക്ക് പോകണം, പകലിനിയും ഫാർമസിയിൽ ജോലി ചെയ്യുവാൻ പോകണം, മടുത്തു, പറ്റുന്നില്ല, ഇങ്ങനെ പ്രയാസമാണ്. പല ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. ശുശ്രൂഷയ്ക്ക് ഇനി പോകാൻ എനിക്ക് മനസ്സില്ല, കഴിയുന്നില്ല, ആരോഗ്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിളിയാളിനെ നേരത്തെ അറിയിച്ച് ഇന്നത്തെ പ്രോഗ്രാമിന് വരാൻ പറ്റില്ല, ഞാൻ പകരം ഒരാളെ അയക്കാമെന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പെട്ടി തുറന്ന് ഫോൺ ഡയറി എടുത്ത് നമ്പർ സംഘടിപ്പിച്ച് അടുത്തുള്ള എസ് ടി ഡി ബൂത്തിലേക്ക് നടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ചാൾസ് ജോണിനോട് സംസാരിച്ചു. അദ്ദേഹം എന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ, എന്താ പറഞ്ഞതറിയാമോ, നാളുകളായി എന്റെ വേലയ്ക്ക് ചുമല കൊടുക്കാൻ പൂർണ്ണ സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു, നീ ഇന്ന് ആളാണ്, നിന്നെ കുറിച്ച് എന്റെ പ്രതീക്ഷ പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യണം, ഞാനാണ് നിന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നത്. നീ ഇപ്പോൾ പോകുന്ന എന്തിനു വേണ്ടിയാണ്? അപ്രകാരം ലഭിക്കുന്ന എളിയ ശുശ്രൂഷകൾ പോലും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം ഫോൺ മടക്കി, അദ്ദേഹത്തിന്റെ ഡയറി മടക്കി പെട്ടിയിൽ വെച്ച് അദ്ദേഹം വരിക തിരികെ വന്ന ബെഞ്ചിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഉള്ളിൽ നൽകിയ വഴികളാണ്. അദ്ദേഹം അവിടെ ആ ഫോൺ ഡയറിയിലെ അവസാനത്തെ താളിൽ, ഒഴിഞ്ഞ താളം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം പറഞ്ഞു ആ താളിൽ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പാടിന്നറിയാമോ, കർത്താവ് എന്നോട് ക്ഷമിക്കണം, പൂർണ്ണ സമയം നിന്റെ വേലയ്ക്ക് വേണ്ടി നീ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും വിമുഖനായി മാറുന്നു, ഇന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ പാടി പ്രിയരെ. എന്താ പാടിയത്? നല്ല നാഥനേ നിനക്കായി ഞാൻ വേല ചെയ്യും, അല്ലൽ തീർന്നു നിൻ സവിധേവരാ ദില്ല പാരിൽ വിശ്രമവും. ചില മാസങ്ങൾക്കുള്ളിൽ തന്റെ ഫാർമസി ജോലി രാജിവെച്ച് പൂർണ്ണ സമയം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഭക്തനായ ചാൾസ് ജോൺ സാറിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ തളർന്നു പോകാതെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഒരുനാളും പിരിയാതെ കരുതുന്ന കർത്താവിന്റെ ആ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. അതിന് ആവശ്യമായത് ആഴമേറിയ വിശ്വാസമാണ്, അതിനാവശ്യമായത് തീവ്രമായ ദൈവാനുഭവമാണ്. ഇന്നും നാളെയുമുള്ള നമ്മുടെ ധ്യാനത്തിന്റെ ചിന്താവിഷയം റിഡംഷൻ ഓഫ് മൈ ഫാമിലി എന്നാണ്. റിഡംഷൻ ഓഫ് മൈ ഫാമിലി വൈ എന്നുള്ളത് ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നു. റിഡംഷൻ ഓഫ് മൈ ഫാമിലി ഹൗ, എങ്ങനെ അത് സാധ്യമാകുമെന്ന് നാളെ രാത്രിയിലെ കൺവെൻഷനിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നു. ആധാരമായ ഒരു വാക്യം ഞാൻ വായിക്കുന്നു, രൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം, ബുക്ക് ഓഫ് രൂത്ത് ചാപ്റ്റർ 1. ന്യായപാലനം നടത്തിയ കാലത്ത് ക്ഷാമമുണ്ടായി. യഹൂദിയിലെ ബേദലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. ഇൻ ദ ഡേയ്സ് വെൻ ദ ജഡ്ജസ് റൂൾഡ് ഇൻ ഇസ്രയേൽ, വൺസ് ദേർ വാസ് എ ഫാമിൻ. A man from Bethlehem in Judah left his home and went to live in the country of Moab, taking his wife and two sons with him. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അറിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കാതോർക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ വീണ്ടും ഒരുക്കി തന്നിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവനമ്പരാനെ വല്ല കാലത്ത് യാത്ര ചെയ്യുകയാണ്. ദൈവം ഒത്തിരിയേറെ പരിമിതികൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ബന്ധനമില്ലല്ലോ. നിന്റെ വചനത്തെ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് എന്നും ഇപ്രകാരം അവസരമുണ്ടല്ലോ. നിന്റെ വലിയ സ്നേഹത്തിനായി കരുതലിനായിട്ട് സ്തോത്രം. കർത്താവെ, നിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഞങ്ങളെല്ലാവരുമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യബോധം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമേ. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഭവനത്തെ വീണ്ടെടുക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള വാഞ്ചയോടെ നിന്റെ മുമ്പിൽ ഇരിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. ബലഹീനാനിടനെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. കേൾക്കുന്ന എല്ലാം നിന്റെ ജനത്തെയും ആശീർവദിക്കണമേ. വിരയ്ക്കപ്പെടുന്ന ജനത്തിന്റെ വിത്തുകളൊന്നും തന്നെ പതിരായി പോകാതെ ഫലകരമായി തീരാൻ കർത്താവ് കൃപ ചെയ്യണമേ. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണമേ. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. സ്ത്രീകളുടെ പേരിൽ രണ്ട് പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന് എസ്തേറിന്റെ പുസ്തകമാണ്, രണ്ട് രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകമാണ് നമ്മുടെ ഒരുമിച്ചുള്ള ഇന്നും നാളെയുമുള്ള ധ്യാന വിഷയം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് യഹൂദ്യയിലെ ബേത്ലഹേമിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. ഒരു കുടുംബത്തിന്റെ കഥയാണ്, രഹൂദ കുടുംബത്തിന്റെ കഥയാണ്. സ്വന്തം ദേശമായ ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി 60 മൈൽ അകലെയുള്ള മോവാബ് ദേശത്തേക്ക് പലായനം ചെയ്ത ഒരു എലീമലേഖിന്റെ കുടുംബത്തിന്റെ കഥയാണ്. ഒരു ദശാബ്ദത്തോളം കാലം, 10 വർഷത്തോളം അവർ കുടുംബമായിട്ട് മോവാബിൽ പാർത്തു. 4 അധ്യായങ്ങളിൽ നടന്നു നിൽക്കുന്ന ഈ സംഭവം സമർത്ഥനായ ഒരു എഴുത്തുകാരന്റെ ഭാവനാശില്പമല്ല, ഒരു പുരാണമല്ല. BC 1322 അടുപ്പിച്ചുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദ കുടുംബത്തിന്റെ യഥാർത്ഥ ചിത്രമാണ്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ പ്രിയരെ, യഥാർത്ഥ സംഭവങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകളായി തീരണം. യഥാർത്ഥ സംഭവങ്ങൾ, റിയൽ സ്റ്റോറീസ്, ദി റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഷുഡ് ബി വാർണിംഗ്സ് ഫോർ അവർ ലൈഫ്. ഈ കുടുംബത്തെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. അവരുടെ കുലം എഫ്രാത്ത കുലമാണ്. എഫ്രാത്തിർ എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എഫ്രാത്ത എന്ന പദത്തിന്റെ അർത്ഥം ഫലപ്രദം എന്നാണ്, ഫ്രൂട്ട്ഫുൾ എന്നാണ്. അവരുടെ ദേശം യഹൂദ ദേശമാണ്. യഹൂദ എന്ന പേരിന്റെ അർത്ഥം പ്രൈസ്, സ്തുതി എന്നാണ്. അവർ പാർത്ത പട്ടണം ബേത്ലഹേമാണ്. ബേത്ലഹേം എന്ന പേരിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം, ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. അപ്പന്റെ പേര് എലീമലേഖ്. എലീമലേഖ് എന്ന പേരിനും മനോഹരമായ അർത്ഥമുണ്ട് എന്നാണ് ആ പേരിന്റെ അർത്ഥം. മൈ ഗാഡ് ഈസ് കിങ്, എന്റെ ദൈവം രാജാവ് എന്നാണ് എലീമലേഖ് എന്ന പേരിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ ഭാര്യ നവോമി. നവോമി എന്ന പേരിന്റെ അർത്ഥം പ്രസന്ന, പ്ലസന്റ് എന്നാണ്. 2 മക്കളുണ്ട്. അവരുടെ രണ്ടുപേരുടെ പേരിന്റെ അർത്ഥം അല്പം നിഷേധാത്മകമാണ്, നെഗറ്റീവാണ്. എങ്കിൽ പോലും ഞാനത് പറയട്ടെ, മഹളോൻ എന്ന പേരിന്റെ അർത്ഥം സിക്ക്, രോഗി എന്നാണെങ്കിൽ, കില്ലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം ബലഹീനൻ, വീക്ക് എന്നാണ്. 2 മരുമക്കളെ ദൈവം അവർക്ക് മോവാബിൽ നൽകി. ഓർപ്പ, ഒഴിഞ്ഞവൾ എന്നാണ്, എംറ്റി എന്നാണ് ഓർപ്പ എന്ന പേരിന്റെ അർത്ഥം. രൂത്ത് എന്ന പേരിന്റെ അർത്ഥം സ്നേഹിത, സംതൃപ്ത, ഫ്രണ്ട് ഓർ സാറ്റിസ്ഫൈഡ് എന്നാണ് രൂത്ത് എന്ന പേരിന്റെ അർത്ഥം. അവരെ വിടുവിച്ച് വീണ്ടെടുത്ത് ദൈവത്തെ രാജാവായി അംഗീകരിച്ച് ആ ദൈവത്തെ മാത്രം ആരാധിച്ച് അപ്പത്തിന്റെ സമൃദ്ധിയുടെ നാടായ ബേത്ലഹേമിൽ പാർത്ത് ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെടുകയാണ്. എന്താണ് പരാജയപ്പെടാൻ കാരണം? 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നാം വായിച്ച ഒരു വാക്യം ഓർക്കണം. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. Once there was a famine എന്നാണ്. എന്നും ബേത്ലഹേമിൽ ക്ഷാമവും പട്ടിണിയും വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു എന്ന അർത്ഥമില്ല. അവരുടെ ചരിത്രത്തിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് ഒരിക്കൽ, once there was a famine. അപ്പോൾ ഒരിക്കലായി ഉണ്ടായ ക്ഷാമം
ഒരിക്കലായുണ്ടായ പട്ടിണി ഒരു കുടുംബത്തിന്റെ അടിവേര് തകർക്കുകയാണ്. ദൈവം തന്റെ ദിവ്യ ഉദ്ദേശത്തിൽ നിയമിച്ചാക്കിയ സ്ഥാനത്ത് പരാജയപ്പെട്ടു പോയ ഒരു കുടുംബം. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി നിലകൊള്ളുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദേശത്ത് പരാജയപ്പെട്ട ഒരു കുടുംബം. എങ്ങനെ പരാജയപ്പെട്ടു? എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ രാത്രി ധ്യാനിക്കുന്നത് BC 1322 പാർത്ത് ഒരു എലീമേലെക്കിന്റെ കുടുംബത്തിന്റെ പരാജയ കഥയല്ല. ഇന്ന് ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകുന്ന എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ പരാജയമാണോ എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു സ്വയംശോധനയ്ക്ക് നാം വിധേയപ്പെടുത്തേണ്ട അനുഭവമാണ്. ഇവരുടെ പരാജയത്തിന്റെ അനുഭവങ്ങൾ ഒന്നൊന്നായി നാം പഠിക്കുമ്പോൾ, ദൈവമേ ഇത് എലീമേലെക്കിന്റെ മാത്രം പരാജയമല്ലല്ലോ, എന്റെ ജീവിത വഴികളിലും വന്നു ഭവിക്കുന്ന പരാജയങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഈ രാത്രി കഴിഞ്ഞാൽ ഹാലലുയ ഈ കൺവെൻഷൻ അനുഗ്രഹമായി എന്ന് ഞാൻ പറയും. പരാജയപ്പെട്ട കാര്യങ്ങൾ അതിന്റെ കാരണങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത ചിന്തകളല്ല. ഞാൻ ഒന്നൊന്നായി പറയട്ടെ. ഒന്ന്, ദേ റിനൗൺസ് ദേർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം ത്യജിച്ചു, അവരുടെ വിശ്വാസം അവർ കൈവിട്ടു. സുഭിക്ഷതയുടെ സമൃദ്ധിയുടെ നിറവിന്റെ ബേദലഹീമിൽ അപ്രതീക്ഷിതമായി ക്ഷാമമുണ്ടായപ്പോൾ ഒരിക്കലായി ഉണ്ടായ ക്ഷാമത്തെ അതിജീവിപ്പാനുള്ള കരുത്ത് എലീമേലെക്കിന്റെ ഭവനത്തിന് ഇല്ലാതെ പോയി. കാര്യങ്ങൾ സുഖമമായി, കാര്യങ്ങൾ ക്രമീകൃതമായി, കാര്യങ്ങൾ സുഖമായി. എന്റെ പ്രതീക്ഷകൾ പോലെ, എന്റെ പ്ലാനിങ് പോലെ, എന്റെ കാൽക്കുലേഷൻസ് പോലെ നടക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനാണ്. എന്നാൽ എന്റെ പ്രതീക്ഷകൾ തകിടം മറിയുമ്പോൾ, എന്റെ സ്വപ്നങ്ങൾ നിറവേറാതെ വരുമ്പോൾ, എന്റെ കണക്കുകൂട്ടലുകൾ പിടയ്ക്കുമ്പോൾ, അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഞാൻ എതിരിടേണ്ടി വരുമ്പോൾ, അനേകരുടെ വിശ്വാസം എന്നൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഈ COVID-19 കാലത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 172 കുഞ്ഞുങ്ങളാണ് സ്ട്രെസ് മൂലം ആത്മഹത്യ ചെയ്തത്. നാം അതിന്റെ കണക്കുകൾ പത്രങ്ങൾ വായിച്ചതാണ്. 172 ചിൽഡ്രൻ സൂയിസൈഡിലൂടെ ലോകത്തിന് മാറ്റപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. ജീവിതത്തിന്റെ വഴികളിൽ പരിവർത്തന യാഥാർത്ഥ്യങ്ങളെ അഭിസംബോധനയുമുള്ള കരുത്ത് നഷ്ടപ്പെടുന്നവർ എന്നേറെയാണ്. ഒരുമിച്ച് കുടുംബമായി 28 പാർത്തു. ഭാര്യയും ഭർത്താവ്, 2 മക്കൾ. ഭർത്താവിന് ക്യാൻസർ ബാധിച്ചു, CMC-ൽ അഡ്മിറ്റ് ചെയ്തു. ഭാര്യ കൂടെ സന്തത സഹചാരിയായി അപ്പോഴും ശുശ്രൂഷയ്ക്ക് അടുത്തുണ്ട്. ട്രീറ്റ്മെന്റ് ഒരു കോഴ്സ് കഴിഞ്ഞു, സുഖം പ്രാപിച്ചു. ഇനിയും കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് വേണം. ഇപ്പോൾ വെല്ലൂരിൽ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു, ശുശ്രൂഷ തുടരുകയാണ്. ഒരു ഹോം നേഴ്സ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, കാര്യങ്ങൾ നന്നായി പോകുന്നു. ഞാനും വിളിക്കുമ്പോൾ പറയും, ആന്റി പറയും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സുഖമായി വരുന്നു, കുഴപ്പമൊന്നുമില്ല. രാത്രി വീണ്ടും അദ്ദേഹം രോഗബാധിതനായി, എമർജൻസിയിൽ അഡ്മിറ്റ് ആയി. ആ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. 2 ദിവസത്തിനുള്ളിൽ ലോകത്തിന് മാറ്റപ്പെട്ടു. 28 കുടുംബജീവനം നയിച്ച ഭാര്യ തളർന്നുപോയി. ഭർത്താവിന്റെ മൃതശരീരവുമായി നാട്ടിൽ വന്നു. തിരുവനന്തപുരം പട്ടണത്തിലെ പള്ളിയിൽ അടക്കം ചെയ്തു. 1 മാസം കഴിഞ്ഞാണ് ഞാൻ ആന്റിയെ കാണുന്നത്. എനിക്ക് ബാംഗ്ലൂരിലായത് കൊണ്ട് വരാൻ പറ്റിയില്ല അടക്ക ശുശ്രൂഷയിൽ. ഞാൻ വന്ന് കാണുമ്പോൾ ഞാൻ പണ്ട് കണ്ട ഒരു ആന്റിയല്ല. ആന്റി വളരെ തകർന്നിരിക്കുന്നു. ആന്റി എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അച്ഛൻ, ഈസ് ഗോട്ട് ക്രൂവൽ, ദൈവം ക്രൂരനാണോ അച്ഛ? എന്താ എന്റെ ദൈവം എന്റെ ഭർത്താവിന് ഇത്രയും വേഗം വിളിച്ചു? ഞങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്ത ഞങ്ങൾ അങ്ങനെ പാപം ചെയ്യുന്ന കുടുംബമല്ല, അങ്ങനെ ദേശത്ത് മാന്യതയില്ലാതെ ജീവിക്കുന്നവരൊന്നുമല്ല. എന്നിട്ട് അവർ പറയുകയാണ്, അച്ഛൻ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, ഞാനിപ്പോൾ വേറെ പുസ്തകം വായിക്കാറില്ല, ഞാനങ്ങനെ പള്ളിയിൽ പോകാറില്ല, എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോകുന്നു. എന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാട്ട് ഈസ് ലൈഫ്? എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്ടഡ്, ദാറ്റ് ഈസ് ലൈഫ്. അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുന്നതാണ് ജീവിതം. കടലിനെ കടലെന്ന് വിളിക്കുന്നത് തിരമാലകൾ ഉള്ളത് കൊണ്ടാണ്. ജീവിതത്തിന്റെ പരിവൃത്തി യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. യേശു തമ്പുരാൻ പറഞ്ഞത്, ലോകത്തിൽ കഷ്ടമുണ്ടായിരിക്കുമെന്നല്ല, കഷ്ടമുണ്ട്, ഇറ്റ്സ് എ റിയാലിറ്റി, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. കഷ്ടത ഒരു വരമായി പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്. കഷ്ടത, സഫറിങ് ഇസ് എ ഗോഡ്സ് ഗിഫ്റ്റ്. എന്നാൽ കഷ്ടത ശാപമാണ്
എന്ന് പ്രഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ ഏറെ നാം ടി വിയിലൂടെ കാണാറുണ്ട്. കഷ്ടത തരാത്തൊരു ദൈവത്തെയാണ് നേരെ ആളുകൾക്ക് താല്പര്യം. ഞാൻ പറയട്ടെ പ്രിയരെ, അവർ വേറൊരു സുവിശേഷത്തിൽ പ്രഘോഷിക്കുകയാണ്. They preach a different gospel. They preach a different Christ. They preach in a different spirit. മറന്നു പോകാൻ പാടില്ല. വേറൊരു കർത്താവിനെ വേറൊരു ആത്മാവിൽ വേറൊരു സുവിശേഷമായി പ്രഘോഷിക്കുമ്പോൾ നാം ഒരിക്കലും ചഞ്ചലപ്പെടാൻ പാടില്ല. കഷ്ടത ഭക്തന്റെ അവകാശമായി കാണാൻ ഇടയാകണം. ഇപ്പോൾ അപ്രതീക്ഷിതമായി ഭവിച്ച ക്ഷാമത്തെ അനുജീവിപ്പാൻ എലീമലേക്കിന്റെ കുടുംബത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ട്? ബേതലഹേമിലെ മുഴുവൻ ജനവും ക്ഷാമകാലത്ത് പലായനം ചെയ്തതായി ഇവിടെ വായിക്കുന്നില്ല. അനേക കുടുംബങ്ങൾ തന്നോടൊപ്പം പാർത്ത ദേശത്ത് പിടിച്ചു നിന്നപ്പോൾ യഹോവ എന്റെ രാജാവ്, ഹല്ലേലൂയ, മൈ ഗാഡ് മൈ കിങ് എന്ന് പ്രഖ്യാപിച്ച് ആ പേരിന്റെ അർത്ഥം കുറിക്കുന്ന ജീവിതം നയിക്കേണ്ടി വന്ന് നയിക്കുവാൻ വിധിക്കപ്പെട്ട എലീമലേക്ക്, നീ എന്തുകൊണ്ട് ആ സമയത്തും അത് ഏറ്റുപറയാൻ പരാജയപ്പെട്ടു? ജീവിതത്തിന്റെ ഉണ്മയിൽ നീ പറഞ്ഞു, മൈ ഗാഡ് ഈസ് മൈ കിങ്. ജീവത്തിന് ഇല്ലായ്മയിൽ നിനക്കത് പറയാൻ കഴിഞ്ഞില്ല. നീ പറഞ്ഞു, മോവാബ് ഈസ് മൈ കിങ്. അത് നിന്റെ ജീവിതത്തിന്റെ പരാജയമല്ലേ? അപ്പോൾ നിന്റെ വിശ്വാസം ഉപരിപ്ലവമായിരുന്നു. നിന്റെ വിശ്വാസം കഴമ്പില്ലാത്ത വിശ്വാസമായിരുന്നു. നിന്റെ വിശ്വാസം വാസ് നോട്ട് ഡീപ് റൂട്ടഡ്. നിന്റെ വിശ്വാസത്തിന് അതിജീവനത്തിന്റെ കരുത്തില്ലായിരുന്നു. എലീമലേക്ക്, നീ പേര് കൊണ്ട് വിശ്വാസിയായിരുന്നു, പ്രവൃത്തി കൊണ്ട് വിശ്വാസിയല്ല. കടുകിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമെങ്കിൽ അമ്മമാർക്കറിയാം, തിളച്ച എണ്ണയിൽ അതിനെ ഇടുമ്പോൾ ഉണ്ടെങ്കിൽ അത് പൊട്ടും, ഇല്ലെങ്കിൽ അത് ചൂടുള്ള എണ്ണയിലും തത്തിക്കളിക്കും. ജീവിതത്തിന്റെ ശോധനകളാണ് എന്റെ ഭക്തിയെ വെളിപ്പെടുത്താൻ തക്ക വണ്ണം കഴിയുക. വിശ്വാസം ആഴമില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ അന്ധവിശ്വാസിൽ കഴിയുന്ന ആളുകൾ നേരെയുണ്ട്. നേർച്ച കാഴ്ചകളിൽ, അനുഷ്ഠാനങ്ങളിൽ, കാലങ്ങളിൽ, സമയങ്ങളിലൊക്കെ ശരണപ്പെടുന്നവർ നേരെയുണ്ട്. പൂച്ച റോഡിന് കുറുകിയാടിയാൽ നഷ്ടപ്പെടുന്ന വിശ്വാസത്തിന് ഉടമകളുണ്ട്. ചെറിയ കാര്യങ്ങളിൽ തകർന്നു പോകുന്നവരുണ്ട്. നേർച്ച കാഴ്ചകളിൽ ശരണപ്പെടുന്നവരുണ്ട്. ജീവിതത്തിന്റെ വഴികളിൽ നാം മറന്നു പോകരുത്. അന്ധവിശ്വാസം ജീവിതത്തിൽ നാം പുലർത്താൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നീ പരാജയപ്പെടുവാൻ കാരണമാകും. അനുവിശ്വാസം ആഴമില്ലാത്തതായിരുന്നു. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, ജീവിതത്തിന്റെ വേദനകളിൽ, വേർപാടുകളിൽ, രോഗാനുഭവങ്ങളിൽ തകർന്നു പോകുന്ന വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? നിരാശ വർദ്ധിക്കുന്ന ആളുകൾ ഇന്നേറെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പട്ടണ സൂക്ഷയിൽ ഇത് 23-ാമത്തെ വർഷമാണ്. ഒരുപാടിടങ്ങളിൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. അനേക വേദികളിൽ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ പലരും വരാറുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനേക ആളുകളുടെ പ്രാർത്ഥനാ വിഷയം വെച്ചാൽ ഉറക്കമില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് ഗുളികയെ ആശ്രയിച്ച്, സ്ലീപ്പിംഗ് പിൽസ് ആശ്രയിച്ച് ഇന്ന് ഉറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ആൻസൈറ്റി എന്ന് അനേകരുടെ പ്രശ്നമാണ്. കൗൺസിലിംഗ് സെന്റേഴ്സ് വർദ്ധിക്കുന്ന കാലമാണ്. ശരിയല്ലേ? സ്ട്രെസ് കൂടുകയാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്ന ആളുകൾ ഇന്നേറെയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പൗലോസ് അപ്പോസ്തലൻ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഉയർത്തുന്നൊരു വെല്ലുവിളി റോമർ 8:35 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് ആ വെല്ലുവിളി? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? 8:38 മുതൽ വീണ്ടും പറയുന്നു, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിനോ, ആഴത്തിനോ, എന്ത് വേണം ഇനിയും, മറ്റ് യാതൊരു ശക്തിക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വിശ്വാസം പ്രഘോഷിപ്പാൻ പൗലോസിനെ പ്രാപ്തനാക്കിയത് തന്റെ ഉള്ളിലെ ആഴമേറിയ വിശ്വാസം കൊണ്ടാണ്. നമുക്ക് ആവശ്യം ഈ ആഴമേറിയ വിശ്വാസമാണ്. ഞാൻ ഭാര്യാഭിനെ കുറിച്ച് ടി ജെ വർഗീസ് അച്ഛൻ അച്ഛന്റെ ജീവനാനുഭവങ്ങൾ ഞാൻ പലയിടത്തും അനേക വേദികൾ പറഞ്ഞിട്ടുണ്ട്. മുള്ളണ്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊന്ന് ആവർത്തിച്ചു കൊള്ളട്ടെ, കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. 2014 ഞാൻ അബുദാബിയിൽ സഹവികാരി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഫെബ്രുവരി മാസം പപ്പ വിളിക്കുന്നത്, അച്ഛ ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയുണ്ട്, പ്രയാസമുണ്ട്, ഇറക്കാൻ പറ്റുന്നില്ല. ഇവിടെ പല ഡോക്ടേഴ്സിനെ കണ്ടു, അവർ പല ഡൗട്ട് പറയുന്നു. വെല്ലൂരിലേക്ക് പോവുകയാണ് അച്ഛൻ, പ്രാർത്ഥിക്കണം. വെല്ലൂരിൽ പോയി രാജു ടൈറ്റസ് ഡോക്ടറിനെ കണ്ടു.
ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, ടെസ്റ്റുകൾ പലതും നടത്തി, കൺഫേം ചെയ്തു അത് ക്യാൻസറാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറുകൂട്ടലിന് ക്യാൻസർ ബാധിച്ചു. ഡോക്ടർ പറഞ്ഞു ആറ് കീമോ ചെയ്യുന്നു, ഒരു കീമോസിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന് റെഡിയായി. കീമോ മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ശുശ്രൂഷാസ്ഥാനത്തെത്തി. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയതിന് പിറ്റേ ദിവസം തന്നെ ബസ്സിൽ യാത്ര ചെയ്ത് വെല്ലൂർ ഗൈഡൻസ് സെന്റർ പപ്പായെ കാണാനായിട്ട് പോയി. ഞങ്ങളുടെ ഉള്ളിൽ ഏറെ വേദനയുള്ള ബാക്കിയൊരു അനുഭവമാണ്. ഈ മാർത്തോമാസഭയിൽ 51 വർഷം വൈദിക ശുശ്രൂഷ ചെയ്ത പട്ടക്കാരൻ 76-ാമത്തെ വയസ്സിൽ ജീവിക്കുന്നയാണ്. തന്റെ ദേശത്ത് കൈതക്കുഴി പ്രദേശത്ത് സമാന ചിന്തയുള്ള സമർപ്പണമുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി മാരക രോഗങ്ങളാൽ വേദനപ്പെടുന്ന കിഡ്നി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു പാലിയേറ്റീവ് കെയർ ആരംഭിച്ച് രജിസ്ട്രേഡ് സംഘടന എന്നെ പേറ്റുനായി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് പപ്പായി രോഗം സന്ദർശിക്കുന്നത്. പതറിപ്പോയില്ല. ഞങ്ങൾ പപ്പായ ഗൈഡൻസ് സെന്ററിലെ മുറിയിൽ പോയി കാണുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം, കാരണം നല്ല താടിയും മുടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി. വളരെ സങ്കടം ഞങ്ങൾക്ക്. എന്നോട് അച്ഛൻ തോളത്ത് കെട്ടിട്ട് അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇപ്പൊ എന്നോട് പറഞ്ഞാ വചനം പറയുന്നില്ലേ, തലയിലെ മുടി പോലും കൊഴിയണമെങ്കിൽ ഉടയ തമ്പുരാൻ അനുവാദമില്ലാതെ സാധ്യമല്ലെന്ന് അച്ഛ ഈ കൊഴിഞ്ഞതെല്ലാം തമ്പുരാൻ തിരിച്ചു തരും. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളകത്ത് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു, ഏറെ നേരം പാട്ടുപാടി പ്രാർത്ഥിച്ചു, അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ അപ്പ പ്രാർത്ഥിച്ചു, ആശീർവാദം പറഞ്ഞ് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പ കീമോ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വരണം, ഞങ്ങളുടെ കൂടെ 21 ദിവസം ഞങ്ങളുടെ കൂടെ പാർക്കണം. അപ്പ പറഞ്ഞു എസ് അച്ഛൻ, അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു. 4-ാമത്തെ കീമോ കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ടാക്സിയിൽ ബാംഗ്ലൂരിലെത്തി, ഞങ്ങളുടെ കൂടെ 20-ഓളം ദിവസങ്ങൾ പാർത്തു. ഞാൻ പറയും എന്റെ ശുശ്രൂഷാകാലത്ത് ഏറ്റവും പുണ്യമുള്ള 20 ദിവസങ്ങൾ. തന്റെ ജീവിതത്തിന്റെ ഈ വലിയ കഠിനമായ വേദനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരാതികളൊന്നുമില്ല. അച്ഛ എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം? 76-ാമത്തെ വയസ്സിൽ ഒരു ചോദ്യമില്ല. തന്നെ കാണാൻ എന്റെ പള്ളിയിലെ അനേക വിശ്വാസികൾ വരുമ്പോൾ, പപ്പായുടെ കുടുംബക്കാർ ബാംഗ്ലൂരിലുള്ളവർ വരുമ്പോഴൊക്കെ പുഞ്ചിരിയോട് അവരോട് സംസാരിക്കുന്ന പപ്പായുടെ മുഖം, എപ്പോഴും പ്രാർത്ഥനയും ധ്യാനവും വചന ധ്യാനവും ഒക്കെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വന്ന് 3-4 ദിവസം കഴിയുമ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാന ഞാൻ താഴത്തെ പള്ളിയിലാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളി, ആ പള്ളിയിലാണ് എന്റെ തവണ. എന്ന് പറഞ്ഞു പപ്പായി നാളെ കുർബാനയ്ക്ക് എന്റെ കൂടെ താഴെ പള്ളിയിൽ പപ്പ കൂടണം. അപ്പ കുർബാന മധ്യേ സാക്ഷ്യം പറയണം. അപ്പ പറഞ്ഞു വെച്ചാ വേണോ, ഞാൻ ഈ കോലത്തിൽ താടിയും മുടിയൊന്നും ഇല്ലാതെ വന്ന് നിൽക്കണമോ? അതുമല്ല അച്ഛൻ അത്രയും നേരം എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. നിന്ന് പ്രസംഗിക്കാനുള്ള ആരോഗ്യവും കുറവാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ദൈവം ശക്തീകരിക്കും. പ്രസംഗിക്കുമ്പോൾ മാത്രം അപ്പൊ എഴുന്നേറ്റ് നിന്നാൽ മതി, ബാക്കി സമയം ഇരുന്നോളുക. അപ്പ സമ്മതിച്ചു. അതരാവരെ എഴുന്നേറ്റു, തേച്ചു വെച്ചിരിക്കുന്ന 3-4 കുപ്പായം വളരെ സിസ്റ്റമാറ്റിക് ആണ്. 3-4 കുപ്പായം നേരത്തെ തേച്ചു വെച്ചിട്ടുണ്ട് പെട്ടിയിൽ. അത് ഏറ്റവും നല്ല കുപ്പായം എടുത്ത് ധരിച്ച് എന്റെ കൂടെ കുർബാനയിൽ സംബന്ധിച്ചു. കുർബാന മധ്യേ ഞാൻ പ്രസംഗത്തിന് ക്ഷണിച്ചു, സ്വാഗതം ചെയ്തു. കുർബാന മധ്യയുള്ള പ്രസംഗത്തിന് പ്രസംഗ വീട്ടിന് മുമ്പിൽ വന്ന് മൈക്കിന് അടുത്ത് വാ തുറക്കുമ്പോൾ ഇപ്രകാരമാണ് ആരംഭിച്ചത്. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട ക്യാൻസർ പേഷ്യന്റ് ആണ്. ഐ എ ബ്ലസ്ഡ് ക്യാൻസർ പേഷ്യന്റ്. എന്നിട്ട് പറഞ്ഞു ഞാനത് തെളിയിക്കാം, ഞാനത് പറയാം. ക്യാൻസറിനെ ഒരുപാട് വിശുദ്ധനാക്കി. ക്യാൻസർ മെയ്ഡ് ബി ഹോളി. എന്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ കളങ്കങ്ങളൊക്കെ കണ്ടെത്തി അതിനെ തിരുത്താൻ തിരിച്ചറിയാൻ ഏറ്റുപറയാൻ ഈ രോഗം എന്നെ സഹായിച്ചു. 2, ക്യാൻസറിനെ ഒരുപാട് വിനയാന്നതിനാക്കി. ക്യാൻസർ മെയ്ഡ് മീ ഹംബിൾ. എന്റെ ജീവിതത്തിൽ ഞാനൊന്നുമില്ല, എത്ര നിസ്സാരനാണെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് മനസ്സിലാകാൻ ഈ രോഗം കാരണമായി തീർന്നു. 3, ക്യാൻസറിനെ ഒരുപാട് വചനബന്ധിതനാക്കി. ക്യാൻസർ മെയ്ഡ് മീ സോ ക്ലോസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. ഇപ്പൊ പറയുകയാണ്, രാജു ടൈറ്റസ് ഡോക്ടർ എന്നോട് 6 കീമോ 21 ഡേയ്സ് ഗ്യാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാൻസർ കീമോ ഡോക്ടറുടെ ചേംബറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു, കർത്താവേ എനിക്ക് വചനം വീണ്ടും വായിക്കണം. ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ്, ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്, വചനം പ്രസംഗിച്ചിട്ടുണ്ട്, നോട്ട് കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാരകമായ രോഗത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കാൻ പോവുകയാണ്. ഈ രോഗപീഠയുടെ വഴിയിൽ വചനത്തിന് എന്നോട് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാൻ ഞാൻ കൊതിയോടെ വായിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപ്പ പറഞ്ഞത് ക്യാൻസറിന് ഒരുപാട് വചനബന്ധിതനാക്കി. ഹല്ലേലൂയാ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ജീവിതത്തിന്റെ പരിപരത്തി യാഥാർത്ഥ്യങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ പരാതികളൊന്നുമില്ല, പരിഭവങ്ങളില്ല, എന്തുകൊണ്ടൊന്നും ചോദ്യമില്ല.
അതിന്റെ നടുവിലെ ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിന് തന്നെ സമർപ്പിക്കുവാൻ പ്രിയപിതാവിന് സാധിച്ചു. പ്രിയരെ, ദൈവത്തിന് നീയോട് സ്തോത്രം. ഈ ലോകത്ത് നിന്ന് പിതാവ് മാറ്റപ്പെട്ടിട്ട് ഇന്ന് നവംബർ 6 പൂർത്തിയാവുകയാണ്. 2014 നവംബർ 6 വീണ്ടും ലോകം മാറി സുഖമായി വീട്ടിൽ വന്നു. തന്റെ പഴയ പള്ളികളിലൊക്കെ ശുശ്രൂഷ ചെയ്തു. വീണ്ടും രോഗം മൂർച്ഛിച്ചപ്പോൾ വെല്ലൂരിൽ വന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, പാലിയേറ്റീവ് കെയർ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ റിപ്പോർട്ടുമായി ഞാൻ പപ്പയുടെ മുറിയിലെത്തിയപ്പോൾ ഉപ്പ ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പപ്പ ഒന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പ എന്നോട് പറഞ്ഞത് അച്ഛാ അങ്ങനെയെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാം, അച്ഛാ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാം. അങ്ങനെ ഒരുങ്ങി തമ്പുരാന്റെ ഭവനത്തിലേക്ക് പോയിട്ട് ഇന്ന് 6 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പൗലോസിനോട് ഇരുന്ന് നമുക്ക് പറയാൻ കഴിയണം, ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു വ്യക്തിക്കും കഴിയില്ല, ഒരു ജീവിതാനുഭവത്തിനും കഴിയില്ലെന്ന് പറയാൻ ഉള്ള ആഴമേറി വിശ്വാസം നമുക്കുണ്ടാവണം. അതില്ലാതെ പോയതാണ് എലീമലേക്ക് പരാജയപ്പെടാൻ കാരണം. 2, അവന് ദർശനം നഷ്ടപ്പെട്ടു. ഹി ലോസ്റ്റ് ഹിസ് വിഷൻ. എലീമലേക്കിന്റെ ഭവനത്തിന്റെ 2 പരാജയമാണ്. ദേശത്ത് കഠിനമായ ക്ഷാമമാണ്. ക്ഷാമത്തിൽ നിന്ന് രക്ഷ നേടണം, ഭക്ഷണം കഴിക്കണം, എങ്ങനെ വിശപ്പടക്കാൻ കഴിയും. 60 മൈൽ ദൂരം യാത്ര ചെയ്താൽ മോവാബ് എന്നൊരു ദേശമുണ്ട്. അവിടെ സമൃദ്ധിയാണ്. അറ്റ് എനി കോസ്റ്റ് എങ്ങനെയെങ്കിലും അവിടെ പോയി ഭക്ഷണം കഴിച്ച് വിശപ്പടക്കണം, കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിപ്പാൻ വഴിയൊരുക്കണം. അത് മാത്രം തന്റെ ജീവിതത്തിന്റെ മുഖ്യ അജണ്ടയായി മാറി. മറ്റൊന്നും എലീമലേക്ക് ചിന്തിക്കുന്നില്ല ഇപ്പോൾ. ഹി ഹാഡ് ഓൺലി ടെമ്പറൽ വിഷൻ, നോ ഇറ്റേണൽ വിഷൻ. താൽക്കാലികമായ ദർശനം മാത്രമുള്ളവനായി നാം എലീമലേക്കിനെ കാണുന്നു. നിത്യമായ ദർശനങ്ങൾ അവനില്ലാതെ പോകുന്നു. എലീമലേക്ക്, നീ അവകാശഭൂമിയിൽ പാർക്കുന്നവനാണ്. നിനക്ക് പോകാൻ അഭികാമ്യമായ സ്ഥലമാണോ മോവാബ്? അവിടുത്തെ ഭാഷ നിന്റെ ഭാഷയോട് ചേരുന്ന ഭാഷയാണോ? അവിടുത്തെ ജീവിത രീതി നിനക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന ജീവിത രീതിയാണോ? ആ സംസ്കാരം നിനക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന സംസ്കാരമാണോ? അവിടുത്തെ ജീവിത ശൈലി നീ പുലർത്തേണ്ടതാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, മോവാബിൽ നീ പോയാൽ അവിടുത്തെ വിശ്വാസം നിനക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന വിശ്വാസമാണോ? അവിടുത്തെ ആരാധന അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? മോവാബിൽ പോകുന്ന എലീമലേക്ക് ഒരു ചോദ്യം കൂടെ, നീ മോവാബിൽ പോയി പാർത്താൽ നിന്റെ തലമുറകൾക്ക് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ജനറേഷൻ? ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ നീ മോവാബിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്? നിന്റെ വഴികൾ ദൈവഹിതമാണോ? യഹോവ എന്റെ രാജാവ്, മൈ ഗോഡ് മൈ കിങ് എന്ന് ഏറ്റുപറയുന്ന ഒരു ബേത്ലഹേമിൻ പാർക്കേണ്ട സ്ഥലമാണോ മോവാബ്? എലീമിലേക്ക് ഉടനെ മറുപടി പറയും, അതൊന്നും ചിന്തിക്കേണ്ട സമയമല്ലത്. പട്ടിണി മാറണം, ഭക്ഷണം കഴിക്കണം, വിശപ്പ് മാറി സുഭിക്ഷതയിൽ ജീവിക്കണം. അത് മാത്രമാണ് എന്റെ ചിന്ത. മറ്റൊരു ചിന്തയും എന്റെ മനസ്സിനെ ഭരിക്കുന്നില്ല. എന്താണ് മോവാബ്? നാം വായിക്കണം പ്രിയരെ, അത് വിഗ്രഹാരാധനയുടെ നാടാണ്. നാം വായിക്കുന്നു സംഖ്യാപുസ്തകം 21:29 മോലേക്ക്, ബാൽപെയർ, കേമോഷ് എന്നീ ദേവന്മാരുടെ നാടാണ്. ക്രൂരതയുടെ ദേവന്മാർ, ജനത്തിന്റെ നാശം വരിക്കുന്ന ദേവന്മാർ, ജനത്തെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ദേവന്മാർ. ഈ ദേവന്മാരെ പ്രസാദിപ്പിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ബലി കഴിക്കണം. നരബലി ഇഷ്ടപ്പെടുന്ന രക്തദാഹികളായ ദേവന്മാരുടെ നാടാണ് മോവാബ്. 2, മോവാബ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമായ സ്ഥാനമാണ് മോവാബിന്. സങ്കീർത്തനം 60:8, 108:9 നാം വായിക്കുന്നത്, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക എന്നാണ്. മോവാബ് ഈസ് മൈ വാഷ് ബേസിൻ. ദൈവം ഉപേക്ഷിച്ച നാടാണ് മോവാബ്. മോവാബിന്റെ ജനം എങ്ങനെ ഉളവായി? 3 ചിന്തയാണ്, 10 പോലും ദൈവസന്നിധിയിൽ വരുവാൻ പാടില്ലാത്ത ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്ന അനുഭവക്കാരാണ് മോവാബ്യർ. സ്വന്തം പിതാവിന് മദ്യം നൽകി മയക്കിക്കിടത്തിയിട്ട് പെൺമക്കളിലൂടെ ഉരുവായ തലമുറ ശപിക്കപ്പെട്ട ലോത്തിന്റെ മക്കളാണ് ഈ മോവാബ്യ തലമുറ എന്നുള്ളത് 19:30 നാം വായിക്കുന്നു. പ്രിയരെ, ഇപ്പോൾ ബേത്ലഹേമിൽ പാർക്കാൻ ദൈവം തിരഞ്ഞെടുത്താക്കിയ എലീമലേക്ക് നീ പോകുന്ന മോവാബിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഇതൊന്നുമില്ലാതെ
താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, ടെമ്പറൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നീ ഒരു ശപിക്കപ്പെടുന്ന നാട്ടിലേക്ക് പോകാൻ ഇടയായതാണ് നിന്റെ ജീവിതത്തിന്റെ പരാജയം. അതുകൊണ്ടാണ് നാം പറയുന്നത് അവന്റെ ദർശനം നഷ്ടപ്പെട്ടു. ഭൗതികമായ ലാഭങ്ങളും ഭൗതികമായ നേട്ടങ്ങളും മാത്രം ലക്ഷ്യമാക്കിയുള്ള ജീവിതവും ജീവിതശൈലിയും, അത് BC 1322 2020 അത് ജീവിതത്തിന്റെ പരാജയമാണെന്ന് തിരിച്ചറിയാൻ ഈ രാത്രി വിവേകമുണ്ടാവണം പ്രിയരെ, പക്വതയുണ്ടാകണം. വി ബികെയിം ഡേഞ്ചറസ്ലി മെറ്റീരിയലിസ്റ്റിക്. വി ഹാവ് ലോസ്റ്റ് ഇറ്റേണൽ വിഷൻ. വി ഹാവ് ഓൺലി ടെമ്പറൽ വിഷൻ. താൽക്കാലിക ലാഭം, താൽക്കാലിക നേട്ടം, താൽക്കാലിക സുഖം. നാം ഇന്ന് അനുവർത്തിക്കുന്നത് മോവാബിന്റെ ശൈലിയാണോ? ജീവിതത്തിന്റെ പരമപ്രധാനമായ കാര്യങ്ങൾ പോലും ദൈവത്തിന് ഹിതമാരായാനോ, ദൈവത്തോട് പ്രാർത്ഥിക്കാനോ, ദൈവത്തോട് ആലോചന ചോദിക്കാനോ നമുക്കിന്ന് സമയമില്ല, അതിനുള്ള താല്പര്യമില്ല. നമുക്ക് പണമുണ്ട്, സ്വാധീനങ്ങളുണ്ട്, നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിവുണ്ട്, നമ്മൾ ഇതെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും നാം ചിന്തിക്കുന്നില്ല. താൽക്കാലികമായ ലാഭം തന്നെ നമ്മുടെ ദർശനമായി മാറുന്നു. ചില ഉദാഹരണങ്ങൾ പറയാം. ജോലിയുടെ സംസ്കാരം എടുക്കുക. ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ, രമൻസിയിൽ ജോലി ചെയ്യുകയാണ്. അവനാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളി വന്നുകൊണ്ടിരുന്നു, എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ചില ആഴ്ചകൾ അവനെ കാണാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ സഹോദര, എന്താ പള്ളിയിൽ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അച്ഛാ, ഞാനിപ്പോൾ സാറ്റർഡേ സൺഡേ വർക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ലായിരുന്നല്ലോ, വീക്കെൻഡ് അവധിയായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? അച്ഛാ, ഞാൻ എന്റെ കമ്പനി മാറി. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നല്ലോ. അതെ അച്ഛാ, 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു പ്രതിമാസം. അത്രയ്ക്ക് ഹൈലി ഇന്റലിജന്റ് ആയ ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു ഹൈക്ക് കിട്ടി, 50,000 കൊണ്ട് എനിക്ക് കൂടുതൽ കിട്ടി. ഒരു പുതിയ കമ്പനി ഞാൻ ജോയിൻ ചെയ്തു. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. സാറ്റർഡേ സൺഡേ വർക്കിംഗ് ആണ്. മൺഡേ ആണ് എന്റെ ഹോളിഡേ അച്ഛൻ. അതുകൊണ്ട് ഐ മിസ് ചർച്ച്, ഐ മിസ് വർഷിപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 50,000 രൂപയുടെ ലാഭത്തിന് വേണ്ടി നീ ഉപേക്ഷിക്കുന്നത് എന്താണ്? നിന്റെ ആരാധന ജീവിതമാണ്, വിശുദ്ധ കുർബാനയാണ്. അത് മോവാബിന്റെ സംസ്കാരമല്ലേ? ദമ്പതിമാർ, ഭർത്താവ് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിൽ, ഭാര്യ ജപ്പാൻ ബേസ്ഡ് കമ്പനിയിൽ, കല്യാണം കഴിഞ്ഞിട്ട് 13 കൊല്ലമായി, മക്കളില്ല. ഭർത്താവ് രാവിലെ രാത്രി മുതൽ രാവിലെ വരെ വർക്ക് ചെയ്യും, രാത്രി 11 മണി മുതൽ വെളുപ്പിനെ 6 മണി വരെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പകല് വർക്ക് ചെയ്യും. പിന്നെ എങ്ങനെ മക്കളുണ്ടാവും? മക്കള് വേണ്ട, 10-14 കൊല്ലമായി, 13 കൊല്ലം, കുഞ്ഞുങ്ങൾ വേണ്ട. ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ആണ്, ഒരു സംസ്കാരം. തലമുറകൾ വേണ്ട, പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത തലമുറകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ മകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അടുക്കൽ വന്നു. എന്താ പ്രാർത്ഥനാ വിഷയം? അച്ഛാ, 34 വയസ്സ് മകനെ കല്യാണം. ഞാൻ പറഞ്ഞു, എന്താ പറയുക, പെമ്പിള്ളാരല്ലേ, അടുത്തവല്ലേ, ആരോഗ്യമില്ല, എന്താ കുഴപ്പം? അച്ഛാ, എല്ലാം ഉണ്ട്, പക്ഷേ അവന് കല്യാണം നടക്കുന്നില്ല. അച്ഛാ, എന്താ കാര്യം എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറയുകയാണ്, അച്ഛാ, അവൻ കാനഡയിലാണ്. ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം, അവിടുന്ന് ഒരു പെൺകുട്ടിയെ കിട്ടുക, അവിടെ ഉണ്ടാകുമല്ലോ, മലയാളി പിള്ളേരൊക്കെ ഉണ്ടാകും, ഒരേ ആലോചിക്കുക. അച്ഛാ, +2 കഴിഞ്ഞപ്പോൾ പോയതാണ്, പഠിക്കാൻ പോയതാണ്. അവനിപ്പോൾ അവന് ഇഷ്ടമുള്ള ഒരു പെങ്കുച്ചനോട് താമസിക്കും. ലിവിംഗ് ടുഗദർ ആണെന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല അച്ഛാ, ലിവിംഗ് ടുഗദർ ആണ്. എത്ര പറഞ്ഞിട്ടും അവന്റെ മനസ്സിനെ മാറ്റാൻ പറ്റുന്നില്ല. ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്, ലിവിംഗ് ടുഗദർ, മകന്റെ മനസ്സ് മാറ്റാൻ എവിടെ സാധ്യമാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോവാബ്യ സംസ്കാരത്തിൽ വളരുന്ന തലമുറകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഭവനങ്ങളിലുണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. കെങ്കേരി പള്ളി എന്റെ ഇടവകയായിരുന്നു. ക്രൈസ്റ്റ് കോളേജിന്റെ കെങ്കേരി ക്യാമ്പസ് എന്റെ പള്ളിയോട് ചേർന്നുള്ള ക്യാമ്പസാണ്. ഞാൻ ശുശ്രൂഷ ചെയ്ത 3 കൊല്ലം, ഞാൻ പറയട്ടെ പ്രിയരെ, സങ്കടത്തോട് പറയട്ടെ, 300-ലധികം കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ ആയത്തിൽ വിവിധ കോഴ്സുകൾക്ക് പഠനത്തിനായി വന്നു ചേർന്നു. 300-ലധികം മാർത്തമാ കുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പേരൻസ് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു. അവരെ അഡ്മിഷൻ എടുത്ത് അവരെ ആക്കി ബിടെക്കും മറ്റു പല കോഴ്സുകൾക്കും. 15 കുഞ്ഞുങ്ങളുടെ പേരൻസ് മാത്രം വന്ന് കെങ്കേരി പള്ളിയിലെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചു. ആ കുഞ്ഞിനെ പരിചയപ്പെടുത്തി, അവന്റെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും തന്നു.
അവനെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികൾ ഒരുക്കി. അവൻ താമസിക്കുന്നു. അച്ഛൻ കീപ് ഇൻ ടച്ച്, അച്ഛൻ വിളിക്കണം, അച്ഛൻ സംസാരിക്കണം, പള്ളിയിൽ റിട്ടീറ്റുള്ളപ്പോൾ അവനെ ക്ഷണിക്കണം, പള്ളിയിൽ വരുന്നു അച്ഛൻ പരിശോധിക്കണം, അച്ഛൻ വന്നില്ലേ ഞങ്ങളെ അറിയിക്കണം. അച്ഛൻ കീപ് ഇൻ ടച്ച്. 200 കുഞ്ഞുങ്ങൾ, 200+ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വന്ന കലാലയത്തിൽ 15 കുഞ്ഞുങ്ങളുടെ പേരൻസ് മാത്രമാണ് എന്റെ അടുക്കൽ എന്ന് പറഞ്ഞത്. അവർക്ക് എന്ത് വേണം? ബിടെക് വേണം. മകന് കെങ്കേരി ക്രൈസ്റ്റ് കോളേജിൽ, വലിയ കോളേജിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണം. അവന്റെ ആത്മീയ വിഷയമല്ല. പള്ളിയിൽ പോയോ, പ്രാർത്ഥിച്ചോ, അവൻ വേറെ പുസ്തകം വായിച്ചോ, ഇതൊന്നും വിഷയമല്ല പേരൻസിന്. അവന്റെ പഠനം മാത്രം മതി. ഇത് മോഭാഭ്യ സംസ്കാരമല്ലേ? നാം ഇതിനെ ഗൗരവമായിട്ട് കാണണം. വിവാഹാലോചന എടുക്കുക, പ്രിയരെ, കല്യാണാലോചന എടുക്കുക. എത്ര നിസ്സാരമായിട്ട് നാം ഇതിനെ കാണുന്നത്. എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, എത്ര പേർ കാത്തിരിക്കാറുണ്ട്. നമ്മൾ MMarry.com അല്ലെങ്കിൽ ഭാരത് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നു, അവിടെ നിന്ന് തീരെ തപ്പുകയാണ്. ഞാൻ പണ്ടൊരു കൺവെൻഷന് പോയപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു. താമസിച്ച വീട്ടിലെ ആന്റി ഇടസമയുടെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു, ആന്റി എന്താ, ആന്റി വർക്ക് ഫ്രം ഹോമല്ലോ ആണോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, എന്താ ഈ പരിപാടി, എപ്പോഴും ലാപ്ടോപ്പിലാണല്ലോ. 2 ദിവസം വീട്ടിൽ താമസിച്ചപ്പോഴും കാഴ്ച ഇതാണ്. പോറയാണ് വെച്ചാൽ ഒറ്റ മോനെയുള്ളവൻ അമേരിക്കയിലാണ്. ഞാനിങ്ങനെ പല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ 5000-6000 രൂപ പൈസ കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനൊരു ഒരു ഒരു പീരീഡ് ഉണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഞാനിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന മോനെ അയച്ചു കൊടുക്കും, അവനെ റിജക്ട് ചെയ്ത് തിരിച്ചു തരും. നാളുകളായിട്ട് അമ്മയോടും തപ്പുകയാണ്, മോനെ കല്യാണം ആലോചിക്കുകയാണ്. നാളുകളായി അമ്മ സെലക്ട് ചെയ്ത് അയക്കുന്നു, മോൻ റിജക്ട് ചെയ്ത് തിരിച്ചയക്കുന്നു. അമ്മയുടെ പരിപാടി ഇതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവ്വമാതാക്കന്മാരുടെ ഗൂഗിൾ എഞ്ചിൻ, ബെൻഡിംഗ് നീസ്, ടിയർഫുൾ ഐസ് ആൻഡ് ബർഡൻഡ് ഹാർട്ട്, ഗൂഗിളിന്റെ ഗൂഗിൾ എഞ്ചിൻ എന്ന് പറയുന്നത് മടങ്ങുന്ന കാൽമുട്ടുകളും നനവുള്ള കണ്ണുകളും ഭാരമുള്ള ഹൃദയവുമായിരുന്നു. നമ്മുടെയൊക്കെ വിവാഹത്തിന് ഏറെ എഞ്ചിനെ സെർച്ച് ചെയ്യരുത്. ദൈവസ്ഥാനത്തിൽ നോക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 23 വയസ്സുള്ള പെൺകുട്ടിയുടെ വിവാഹം നടന്ന് വിവാഹത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ നിന്ന് മന്ത്രകോടി കൈവിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അടുത്തു നിന്ന് ഒരു അമ്മച്ചി ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, എത്ര നല്ല ചർച്ച, ദൈവം ചേർത്ത് വെച്ചാൽ ഇങ്ങനെ വേണം. ഇത് കേട്ട് നിന്ന പെൺകുട്ടിയുടെ അമ്മ ഈ അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, അമ്മച്ചി പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, ഫോർ ദി ലാസ്റ്റ് 23 ഡേ പ്രേയിങ് ഫോർ ദിസ് ഡേ. അമ്മച്ചി 23 വർഷങ്ങളായി ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞ് ബിടെക് കഴിഞ്ഞ് എംടെക് കഴിഞ്ഞിട്ടല്ല കല്യാണം ആലോചിക്കുന്നത്, എന്റെ കുഞ്ഞിന്റെ ഭാവി ദൈവമേ നീ ഏറ്റെടുക്കണമേ എന്ന് അറിഞ്ഞു മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. പക്ഷേ അതാ അതിന്റെ സൗന്ദര്യം, അതാണ് ദൈവം കൂട്ടിച്ചേർത്തതിന്റെ സന്തോഷം. ദൈവം നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദർശനം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ, ഇത് മോഹാഭ്യ സംസ്കാരമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ മുമ്പോട്ട് പോകട്ടെ. 3rd പ്രശ്നം, അശുദ്ധമാക്കപ്പെട്ട ആരാധന ജീവിതം. ആരാധന കളങ്കപ്പെട്ടു. ദൈവത്തെ ആരാധിച്ച ബേത്ലഹേമിൽ നിന്ന് പുറപ്പെട്ട എലീമിലേക്കൊരു കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത് വിഗ്രഹാരാധനയുടെ മോവാബിന്. രാജാവന്മാരുടെ കാലത്ത് ഇസ്രയേലിൽ രാജാവ് ഇരുന്നിട്ടും എന്നെ ദൈവം രാജാവ് എന്ന് ഏറ്റുപറഞ്ഞ എലീമിലേക്ക് പരാജയപ്പെടുവാൻ കാരണം അവന്റെ ആരാധന ജീവിതം കളങ്കപ്പെട്ടു പോയത് കൊണ്ടാണ്. സത്യാരാധനയില്ലാത്ത, വിശ്വാസമൂഹമില്ലാത്ത, യാഗപീഠമില്ലാത്ത, യാമ പ്രാർത്ഥനകളില്ലാത്ത, ന്യായപ്രമാണമില്ലാത്ത, പുരോഹിതന്മാരില്ലാത്ത, അപ്രകാരമുള്ള ശപിക്കപ്പെട്ട നാട്ടിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? ആരാധന അവന്റെ പ്രയോറിറ്റി അല്ല, ആരാധന അവന്റെ ഓപ്ഷണൽ അനുഭവമായി മാറിയപ്പോൾ, പറ്റിയാൽ മതി എന്ന ചിന്ത അവന്റെ ഉള്ളിൽ വന്നപ്പോൾ അവന്റെ ജീവിതം പരാജയപ്പെടുവാൻ കാരണമായി. ഞാൻ ലോത്തിന്റെ അനുഭവം പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയാറുണ്ട്. ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ലോത്തിന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. പ്രിയരെ, അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. ലോത്ത് അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി. സഹോദരപുത്രനാണ് അബ്രഹാമിന്റെ. സഹോദരപുത്രനായ ലോത്ത് വിളി കേട്ട് അല്ലിറങ്ങിയത്, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയെന്നേ ഉള്ളൂ. ദീർഘനാളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ആ യാത്രയുടെ ഇടയിൽ
ലോത്തിന് ഇടയന്മാരും അബ്രഹാമിന് ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി. അപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, വിനയത്തോട് പറഞ്ഞു, ലോത്തെ പാടില്ല, കലഹിക്കാൻ പാടില്ല, നമ്മെ വിളിച്ച ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല. നിനക്ക് പണം ആവശ്യമാണെങ്കിൽ, സാമ്പത്തിക ബലം ആവശ്യമാണെങ്കിൽ, മൃഗസമ്പത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് വേർപിരിയാം അവിടെ വെച്ച്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. ലോത്ത് കുന്നിന് മുകളിലേക്ക് ഓടിക്കേറി യോർദാന്റെ നീരോട്ടമുള്ള മണ്ണ് കണ്ടിട്ട് അതേ സ്പീഡിൽ തിരികെ വന്ന് അബ്രഹാം പിതാവിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, അങ്ങനെയെങ്കിൽ നമുക്ക് വേർപിരിയാം, ഞാൻ യോർദാന്റെ നീരോട്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ എന്നെ അനുവദിക്കണം. രണ്ട് പെൺമക്കളല്ലേ, അവർക്ക് അവരെ കെട്ടിച്ചു വിടണം. എന്റെ ജീവിതം സുഭിക്ഷമാക്കാൻ അതൊരു മുഖാന്തരമാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ വിട്ട് ലോത്ത് യാത്ര ചെയ്യുകയാണ്. സോദോമിന് അരികിൽ പോയി ലോത്ത് പാർത്തു, പതുക്കെ സോദോമിന്റെ ഉള്ളിൽ പ്രവേശിച്ചു, സോദോമിന്റെ അധിപതിയായി മാറി, എല്ലാ വിധത്തിലും വലിയ സ്വാധീനമുള്ള ജീവിതത്തിന്റെ ഉടമയായി ലോത്ത് മാറിയപ്പോൾ ഇങ്ങേ വശത്ത് അബ്രഹാം പിതാവ് കൂടാരങ്ങളിൽ പാർക്കുകയാണ്. 15-20 മിനിറ്റ് കൊണ്ട് മടക്കിക്കൊണ്ടുപോകുന്ന കൂടാരങ്ങളിൽ പാർത്ത അബ്രഹാം പിതാവ് നിത്യ വീടിന് വേണ്ടി നോക്കി പാർത്തപ്പോൾ ലോത്ത് താൽക്കാലികമായ സൗകര്യത്തിന് വേണ്ടി ഈ സോദോമിന്റെ ജീവിതത്തിന് മുൻപോട്ട് പോവുകയാണ്. നാളുകളേറെ കഴിയുന്നു പ്രിയരെ, ലോത്തിനോട് ചോദിക്കാം 4 ചോദ്യങ്ങൾ. ലോത്തെ, ഹൗ ഈസ് യുവർ പേഴ്സണൽ ലൈഫ്? നിന്റെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയുണ്ട്? വ്യക്തിപരമായ ജീവിതം എങ്ങനെയുണ്ട്? അബ്രഹാമിന്റെ കൂടെ കൂടാരങ്ങൾ പാർത്ത കാലങ്ങളിൽ സൂര്യൻ ഒതുച്ചുയർന്നാൽ പോലും ഉറക്കം മതിയാകാത്ത ലോത്തിനിപ്പോൾ ഉറക്കമില്ല. പേഴ്സണൽ ലൈഫിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അനേക ജീവിതങ്ങൾ അങ്ങനെയാണ്. ദൈവദൂതന്മാർ ലോത്തിനെ തേടി പട്ടണത്തിലേക്ക് വരുമ്പോൾ ലോത്തിനെ കണ്ടത് ഭവനത്തിലല്ല, പട്ടണവാതുക്കലാണ്. വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത വിധം അസ്വസ്ഥനാണ് ലോത്ത്. ലോത്തെ, ഹൗ ഈസ് യുവർ സിറ്റി? നിന്റെ പട്ടണം എങ്ങനെയുണ്ട്? ലോത്ത് പറയും, ദൈവം സ്വർഗത്ത് നിന്ന് തീയിറക്കി നശിപ്പിക്കാൻ പോവുകയാണ് എന്റെ പട്ടണത്തെ. എന്റെ പട്ടണം നാശയോഗ്യമാണ്. ലോത്തെ, ഹൗ അബൌട്ട് യുവർ വെൽത്ത്? നിന്റെ പണം എവിടെ? നിന്റെ സമ്പത്ത് എവിടെ? ലോത്ത് പറയും, ഒന്നുമില്ല. ദൈവദൂതൻ പെടലിക്ക് പിടിച്ച് തള്ളിയിട്ട് എന്നോട് പറഞ്ഞു, ഓടുക സോവാറിലേക്ക്. എന്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി മാറി. ഒന്നുമില്ലാത്തവരായി നിൽക്കുകയാണ് ലോത്ത്. തന്റെ പണം മുഴുവൻ തനിക്ക് നഷ്ടമായി പോകുന്നു. ലോത്തെ, ഹൗ അബൌട്ട് യുവർ ഫാമിലി? നിന്റെ കുടുംബം എങ്ങനെയുണ്ട്? ഒന്ന്, നിന്റെ പേഴ്സണൽ ലൈഫ് പരാജയപ്പെട്ടു, നിന്റെ പട്ടണം നാശയോഗ്യമായി, നിന്റെ സമ്പത്ത് എല്ലാം നഷ്ടമായി, നിന്റെ കുടുംബം എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു പ്രിയരെ, മോവാബിയരുടെ ഉൽപ്പത്തി എവിടെയാണ്? ലോത്തിന്റെ ഭവനത്തിലാണ്. പെൺമക്കൾക്ക് അപ്പനിൽ ജനിച്ച മക്കളാണ് ലോത്തിന്റെ കുടുംബക്കാർ. ശപിക്കപ്പെട്ട മോവാബിയർ ഒരുവായത് അവിടെയാണ്. അപമാനകരമായ ജീവിതം. അബ്രഹാമിനെ വിട്ട്, യാഗപീഠം വിട്ട്, കൂടാരം വിട്ട്, വഴിപാടുകൾ വിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ലോത്തിന്റെ ജീവിതം പരാജയപ്പെടുവാൻ കാരണമായത് അതാണ്. ഇത് ലോത്തിന്റെ മാത്രം അനുഭവമല്ല, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ഞാൻ പറയട്ടെ പ്രിയരെ, അബ്രഹാമിനെ വിട്ട്, കൂടാരവാസം വിട്ട്, യാഗപീഠങ്ങൾ വിട്ട്, യാഗപ്രാർത്ഥനകൾ വിട്ട്, ആരാധന വിട്ട്, സുഭിക്ഷതയുടെ ദേശത്തേക്ക് പലായനം ചെയ്യുവാൻ ശ്രമിച്ച ലോത്ത് പരാജയപ്പെട്ടെങ്കിൽ ഇന്നും അത് സത്യമാണ്. ദൈവത്തെ വിട്ട് ദൈവാരാധനയുടെ പ്രാധാന്യം ഗൗരവമായിട്ട് കാണാതെ, വചനത്തോട് ചേർന്നിരിക്കാതെ, ദൈവത്തിൽ ശരണപ്പെടാതെ, നിന്റെ സമ്പത്തിലും നിന്റെ സൗകര്യങ്ങളിലും നിന്റെ സ്വാധീനങ്ങളിലും നിന്റെ സ്ഥാനമാനങ്ങളിലും നിന്റെ ജോലിയിലും നീ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാൽ, പ്രയോറിറ്റി നിന്റെ ജീവിതത്തിൽ മാറിപ്പോയാൽ, നിന്റെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനത്ത് ദൈവത്തിനെ പ്രതിഷ്ഠിക്കാൻ പരാജയപ്പെട്ടാൽ, ഇത് നമ്മുടെ ജീവിതത്തിലും പരാജയമായി തീരാൻ കാരണമാകുന്നുള്ളത് ഈ രാത്രി ബോധ്യപ്പെടണം. എലീമലേഖിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണിപ്പോൾ? എലീമലേഖ് മരിച്ചു, നവോമി വിധവയായി. താൽക്കാലികമായ ക്ഷാമത്തിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും, എന്നാൽ മരണത്തെ ഒഴിവാക്കാൻ കഴിയില്ല പ്രിയരെ. നവോമി വിധവയായി എന്ന് വെച്ചാൽ അവളുടെ അവകാശം നഷ്ടപ്പെട്ടു എന്നാണ്. വിധവയായ അമ്മയ്ക്ക് കരുത്ത് പകരേണ്ട 2 മക്കൾ എവിടെയാണ്? അവരും മരണപ്പെട്ടു. സമൃദ്ധിയുടെ മോവാബിൽ, ഈ കൂടാരത്തിന് മുമ്പിൽ നാം കാണുന്ന പ്രിയ നമ്മുടെ ഭാവനയിൽ, നവോമിയുടെ വീടിന് മുമ്പിൽ 3 ശവകുടീരങ്ങൾ. ദൈവത്തിൽ നിന്നും ദൈവജനത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും ദൈവം നൽകിയ നിയോഗത്തിൽ നിന്നും ആരാധന അനുഭവത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും അകന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള
ദുരന്തത്തിന്റെ അനുഭവമാണ് നാം ഇവിടെ വായിക്കുന്നത്. മൂന്ന് സ്ത്രീകൾ മാത്രം, ആ മൂന്ന് പേരും വിധവകളാണ്. വിശ്വാസം കൈവിട്ടുപോയ, ദർശനം നഷ്ടപ്പെടുത്തിയ, ആരാധനീയത്തെ കളങ്കപ്പെടുത്തിയ ഒരു കുടുംബത്തിന്റെ തകർച്ച. നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ നാം നിസ്സാരമായി കാണാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തകർന്നു പോയൊരു കുടുംബം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം കൊണ്ട് പൂർത്തിയാകുന്ന പുസ്തകമല്ല, നിരാശയിൽ അവസാനിപ്പിക്കുന്ന പുസ്തകമല്ല, എലീമലേഖിന്റെ മരണവൃത്താന്തം മാത്രം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമല്ല. ഏത് തകർച്ചകളെയും ഏത് നിരാശയുടെ അനുഭവങ്ങളെയും ഏത് പരാജയങ്ങളെയും ഏത് മരണകരമായ അനുഭവങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ കഥ പറയുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ഹാലലുയ, ദൈവത്തിന് നീയോട് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദി റിഡംപ്ഷൻ ഓഫ് മൈ ഫാമിലി, ഹൗ, എങ്ങനെയാണ് എന്റെ വീട് വീണ്ടെടുക്കപ്പെടുന്നത്, നാളെ നാം ധ്യാനിക്കുന്നത് ഈ ഒരു ചിന്തയാണ്. ഭക്തൻ പാടുന്നു ജെ വി പീറ്റർ, ചതഞ്ഞ ഓട അവൻ ഒടിക്കാത്തവനാണ്, പുകയുന്ന തിരിയെ അവൻ കെടുത്തു കളയാത്തവനാണ്, വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനാണ്. വിടുതലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം ഈ രാത്രി കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ ആലോചനയായി സ്വീകരിപ്പാനിടയാകട്ടെ. ഞാൻ എല്ലാ പ്രസംഗങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ഇതാണ്, വേദപുസ്തകത്തിലെ ദൈവം വചനത്തിലൂടെ നമ്മെ സന്ദർശിക്കുകയാണ്. ഇത് വെറുതെ കേട്ട് മറക്കേണ്ടെന്ന്, കേട്ട് മാറ്റി നിർത്തേണ്ടുന്നതായ വചനമല്ല. പിന്നെയോ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം തന്നെ ഒരു സ്വയശോധനയ്ക്ക് വിധേയപ്പെടുവാൻ ഈ വചനധ്യാനം മുഖാന്തരമായി തീരട്ടെ. കർത്താവേ, എലീമലേഖിന്റെ കുടുംബം പരാജയപ്പെട്ടു, ഞങ്ങളുടെ കുടുംബജീവിതം പരാജയമാണോ, ഞങ്ങളുടെ വിശ്വാസം തീവ്രമാണോ, ഞങ്ങളുടെ വിശ്വാസം ശക്തമാണോ, ഞങ്ങളുടെ വിശ്വാസം ആഴമുള്ളതാണോ, കർത്താവേ, ഞങ്ങളുടെ ദർശനം എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ദർശനങ്ങൾ പലപ്പോഴും താൽക്കാലികമാണോ, ടെമ്പറലാണോ, നിത്യമായ ദർശനങ്ങൾ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാതെ പോകുന്നുവോ, കർത്താവേ, ഞങ്ങളുടെ ആരാധന ജീവിതം കളങ്കപ്പെട്ടു പോയോ, ഞങ്ങളുടെ യാഗപീഠങ്ങൾ ഇന്ന് നിർജീവമായി പോയോ. നാം ഗൗരവമായി നമ്മോട് ചോദിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഇത് എലീമലേഖിന്റെ ഭവനത്തിന്റെ പരാജയത്തിന്റെ കഥയല്ല, ഇതെന്റെ ഭവനത്തിന്റെ തകർച്ചയുടെ അനുഭവമാണ്, എന്റെ ജീവിതത്തിന്റെ കുറവുകളുടെ അനുഭവമാണ്. കർത്താവേ, രാത്രി എന്നോട് വളരെ ഹൃദ്യമായി നീ ഇടപെട്ടല്ലോ, വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, എന്റെ ഭവനം വീണ്ടെടുക്കപ്പെടുവാൻ ഈ വചനധ്യാനം മുഖാന്തരമായി തീരണമെന്ന് നമുക്ക് ഹൃദയംഗമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ ഉണക്കാം, വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രി ശ്രവിപ്പാന്നൊക്കെ വണ്ണം ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ചത് ബേത്ലഹേമിന എലീമലേഖിന്റെ കുടുംബത്തിന്റെ പരാജയമല്ല, ഞങ്ങൾ ധ്യാനിച്ചത് ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വീഴ്ചകളാണ്. കർത്താവ്, ഒരുപാട് പരിമിതികൾ, ഒരുപാട് പോരായ്മകൾ, ഒരുപാട് കുറവുകൾ, പരാജയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. കർത്താവേ, ഞങ്ങളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞങ്ങൾ കഴിയുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് ഏത് തകർച്ചകളെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ നിനക്ക് കഴിയുമെന്നുള്ളത് നിന്റെ വചനം ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രത്യാശയാകിയാൽ ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നാളെ രാത്രി അധികം പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളിനെ സഹായിക്കണം. വിതയ്ക്കപ്പെട്ട വചനത്തിന് വിത്തുകളൊന്നും തന്നെ പതിരായി പോകാതെ ഫലകരമായി തീരുവാൻ കർത്താവ് തുണയ്ക്കണം. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.